നമസ്കാരം. യൂറോപ്പ് മലയാളി ചാനലിലേക്ക് ഏവർക്കും ഹാർദ്യമായ സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മൾ തേക്കടിയിലെ വിശേഷങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്. അവിടുത്തെ മറ്റ് സ്ഥലങ്ങളിലെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. തേക്കടിയിലെ ബോട്ടിംഗ് കഴിഞ്ഞ് വന്നപ്പോൾ കണ്ട വേറൊരു കാഴ്ചയുണ്ട്. ഇവിടുത്തെ ആദിവാസി സമൂഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അവർക്ക് ഗവൺമെൻറ് ഒരു അധികാരം കൊടുത്തിട്ടുണ്ട്. അവർക്ക് മാത്രം മീൻ മത്സ്യബന്ധനത്തിനും തേനെടുക്കാനുള്ള അധികാരവും കൊടുത്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽപ്പെട്ട കുറച്ച് ആൾക്കാരെ കാണാൻ കഴിഞ്ഞു. നമസ്കാരം. നമസ്കാരം. എന്താണ് പേര്? എൻ്റെ പേര് ലക്ഷ്മണൻ. ലക്ഷ്മണൻ, ഏത് ആദിവാസി കുടുംബത്തിലാണ്? മന്നാൻ സമുദായത്തിൽ. മന്നാൻ സമുദായം. അപ്പൊ നിങ്ങളെല്ലാം മന്നാൻ സമുദായത്തിൽ? മന്നാൻ സമുദായത്തിലാണ്. ഓക്കെ. അപ്പൊ ഇത് കാട്ടിനുള്ളിലാണ് താമസിച്ചത്? കാട്ടിനുള്ളിലാണ്. ഈ മുമ്പത്തേക്കാൾ ഇപ്പൊ എങ്ങനെയുണ്ട് കാട്ടിനുള്ളിലുള്ള ജീവിതം? അല്ലിപ്പൊ മുമ്പത്തേക്കാളെന്നാ മുമ്പ് സ്ഥിരമായിട്ട് കാട്ടിൽ തന്നെ ജീവിച്ചുണ്ടെന്നു. ഇപ്പം പിന്നെ വന്നു പോയി ഉള്ള ജീവിതം. കാട്ടും നാടും കാടും നാടുമായിട്ടുള്ള ജീവിതമാണ്. പിന്നെ മുമ്പ് കാട്ടിൽ മാത്രം ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം കാർന്നന്മാരൊക്കെ കാട്ടിൽ മാത്രം ജീവിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. പുറം ലോകമായിട്ട് ഒരു ബന്ധമില്ലായിരുന്നു. ഒരു ബന്ധമില്ല. ഇപ്പം പിന്നെ അങ്ങനല്ല. ഇപ്പം പിന്നെ കാട്ടിലേക്ക് പോണു. പിന്നെ താമസമൊക്കെ ടൗണിൽ തന്നെ. അപ്പൊ ഇങ്ങനെ ഇതൊക്കെ എന്താണ് കയ്യിൽ? ഇതിപ്പം വലയാണ്, മീൻ പിടിക്കാനുള്ള വലയാണ്. അപ്പൊ ഇത് വള്ളമൊക്കെ ഉണ്ട്? ആ ചങ്ങാടമാണ്. ചങ്ങാടത്തില്? ആ ബാമ്പുവിന്റെ ചങ്ങാടം. ബാമ്പുവിന്റെ ചങ്ങാടം ഉണ്ടാക്കിയിട്ട് അവിടെ. അപ്പൊ ഇത് ഒരു നൈറ്റ് കൊണ്ട് തിരിച്ചു വരുമോ? അതാ ഇല്ല, ഇന്ന് നൈറ്റ് അവിടെ തങ്ങി, നാളെ രാവിലെ വരുവുള്ളൂ. ഓ, ഇന്നിപ്പോ പോയി കഴിഞ്ഞാൽ ഇന്ന് രാത്രി അവിടെ തങ്ങിയിട്ട് നാളെ രാവിലെ. അപ്പൊ എത്രത്തോളം മീൻ കിട്ടും? അതൊന്നും പറയാൻ പോയില്ല. അതൊക്കെ സമയം പോലെ. ഇപ്പൊ മീൻ വളരെ കുറവുള്ള സമയം. ഇപ്പൊ 2 കിലോ 3 കിലോ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതേ ഉള്ളു. ഇത് ഇത് തുഴയാനുള്ള ഇത് എന്താണ് പ്രധാനമായിട്ടുള്ള ജോലി? എന്താണ് ചെയ്യുന്നത്? മീൻപിടുത്തം തന്നെ. മീൻപിടുത്തം തന്നെ. രാവിലെ പോകും, ഒരു ദിവസം ഒരു നൈറ്റ് അവിടെ നിൽക്കും? ഇല്ല, ഞങ്ങൾ ഇപ്പൊ ഫാമിലി വെക്കേഷൻ, സ്കൂൾ വെക്കേഷൻ അവധിയാണല്ലോ. അപ്പൊ ഞങ്ങൾ ഫാമിലി സഹിതം അകത്ത് തന്നെയാണ്. അങ്ങനെയാണ്. ഇപ്പോഴും അകത്ത് തന്നെ, കാട്ടിനകത്താണ് താമസം? ആ, കാട്ടിനകത്താണ്. കുമ്പളിക്ക് സാധനം മേടിക്കാൻ വന്ന, മീനും കൊടുത്ത് സാധനമൊക്കെ മേടിച്ച് അങ്ങ് തിരിച്ചു പോകും. കുട്ടികളുടെ പഠിത്തത്തിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ നാട്ടിൽ വന്ന് ജീവിക്കുന്നത് അല്ലേ? അല്ല, ഒരു ഒരു കണക്കിന് നല്ലതാണ് കേട്ടോ. കുട്ടികൾക്ക് പഠിത്തം അത്യാവശ്യമാണ്. വിദ്യാഭ്യാസം കുറവ് വന്നതുകൊണ്ടാണ് പലരും നിങ്ങളെപ്പോലെയുള്ളവരെ ചൂഷണം ചെയ്യുന്നത് അല്ലേ? ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിഞ്ഞിരിക്കണമല്ലോ. അപ്പൊ ഇനി അടുത്ത തലമുറയെങ്കിലും ഒരു നല്ല ലെവലിൽ നമ്മളൊക്കെ ഇവിടെ ജീവിക്കുന്ന കണക്ക് അവർ വേറൊരു ലെവലിലേക്ക് ജീവിക്കാൻ കഴിയും അല്ലെ? കമ്പ്യൂട്ടറൊക്കെ പഠിച്ചു. അങ്ങനെ ഒരു ആഗ്രഹം കൊണ്ട് അല്ല, അങ്ങനെ വരട്ടെ, അങ്ങനെ വരണം. സമൂഹത്തില് സമത്വം ഉണ്ടാകണം. രണ്ടാമക്കളുണ്ട്, ഒരാൾ പ്ലസ് വൺ പഠിക്കുന്നു. പ്ലസ് വൺ പഠിക്കുന്നു. ഒരാൾ 5 വയസ്സായി. 5 വയസ്സായി. അല്ലല്ല, അവരെല്ലാം പഠിച്ച് പഠിച്ച് നല്ല നിലയിൽ വരട്ടെ. എന്താണ് പേര്? പേര് ഒരു പിന്നെ. ഓ ഓക്കെ. അത് കത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. വിറക് വിറക് വെട്ടണം, നാളെ മുള വെട്ടണം. ഓക്കെ. ഇങ്ങനെയാണ്. ഓക്കെ. പണ്ട് നമ്മളെ ഈ ഞാൻ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളതാണ്, നമ്മളെ മൂപ്പന്മാരുണ്ടായിരുന്നു, അവർ പറയുന്നതാണ് ബാക്കിയുള്ള ആൾക്കാർ കേൾക്കുന്ന. അങ്ങനെ ഒരു ഉണ്ടല്ലോ, അതിപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഉണ്ട്. അപ്പൊ ആരാണ് നിങ്ങളുടെ മൂപ്പൻ? ആരാണ്? ഞാൻ തന്നെ. ആ, എന്താ പറയണം? നമസ്കാരം മൂപ്പൻ. നല്ല, ഞാനിത് സിനിമയിലൊക്കെ കാണുമ്പോഴേ മൂപ്പന്റെ കിരീടം ഒക്കെ വെച്ചിട്ടിരിക്കുന്ന ഒരു പണ്ട്. രാജാവിനുണ്ടോ? നമ്മുടെ രാജാവിനുണ്ട്. ആ, കിരീടം ഉണ്ട്. അല്ലെ, മൂപ്പന്മാർക്കും ഭയങ്കര മൂപ്പന്മാർ കഴിഞ്ഞില്ലേ ബാക്കി കാര്യങ്ങളുള്ളൂ. അപ്പൊ മുമ്പത്തെ കാലഘട്ടത്തിലായിരുന്നെങ്കിൽ മൂപ്പനെ കാണാൻ പറഞ്ഞു, ഞാൻ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തിട്ട് വരണം അല്ലേ? അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു.
ഇപ്പോഴെങ്ങനെയാണ് മൂപ്പന്റെ സ്ഥാനം? മൂപ്പം പറയുന്നു, ബാക്കി ആൾക്കാർ കേൾക്കുന്നു. അപ്പൊ അങ്ങനെ പറയുമ്പോ നമ്മൾ മൂപ്പൻ എന്നുള്ള നിലയിൽ മറ്റുള്ള ആൾക്കാരെ നമ്മൾ നേരായ വഴിയിലൂടെ നടത്തും അല്ലേ? നമ്മുടെ അനുഭവങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഒരു സമൂഹം നേരെ കൊണ്ടുപോകും. ഓക്കെ, വേറെന്താണ്? എങ്ങനെയാണ് മൂപ്പൻ നേരെ നോക്കുന്നുണ്ടോ കാര്യങ്ങളൊക്കെ? കൃത്യമായിട്ടാണ് നോക്കുന്നത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും സമുദായത്തിൽ അല്ലെ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ആരുടെത്താണ് പോകുന്നത്? എന്ത് കേസാണ്? കല്യാണ കേസ്, അവിടെ എന്ത് വിഷയം നടന്നാലും ആദ്യം മൂപ്പനെ കാണും, പിന്നെയാണ് പോലീസിനെ സമീപിക്കുന്നത്. ഓക്കെ, അപ്പൊ മൂപ്പനെ കൊണ്ട് ഒരു ഒരു ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർക്കാൻ പറ്റും. സമുദായത്തിൽ സമുദായ പോലീസ് ഒക്കെ ഉണ്ട്. സമുദായത്തിന് അതിനകത്ത് തന്നെ മൂപ്പന്റെ പോലീസ് ഉണ്ട്. പോലീസുകാർക്ക് ഇച്ചിരി പണി കുറവാണ്. പോലീസിനെ കൂടുതലായിട്ട് പറ്റാത്ത കേസ് മാത്രം പോലീസ്. ഓക്കെ, അല്ല അപ്പൊ മൂപ്പന് ഇപ്പൊ ഇവരെ കൂടെ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം മൂപ്പൻ അവിടെ നാട്ടിൽ കാണത്തില്ലല്ലോ. അപ്പൊ ആ സമയത്ത് എന്തെങ്കിലും അസുഖത്തുള്ളത് പോലെ തന്നെ അതിനെ ഒരാളിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത്യാവശ്യം വന്നാ വരും. ഓക്കെ, ഇപ്പൊ നേരമ്പെടുത്ത് കഴിഞ്ഞാൽ വരാനുള്ള സ്ഥലമേ ഉള്ളൂ. ഓ, എല്ലാ അല്ല മുമ്പത്തേക്കാള് ഇപ്പൊ നമ്മളെ സർക്കാരിൽ നിന്നൊക്കെ കുറച്ച് ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ടോ? ഉണ്ടോ? കാരണം ഞാനിവിടെ വന്നപ്പോ കണ്ടത് നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട പലർക്കും ജോലി ഒക്കെ കൊടുക്കുന്നുണ്ട് അല്ലേ? ഇപ്പൊ ട്രക്കിങ്ങിന് പോകുന്നതാണെങ്കിലും പോകാനും വരാനും ഒക്കെ ആയിട്ടുണ്ട്. മുക്കാൽ ശതമാനം പിള്ളേർക്കും കൊടുത്തിട്ടുണ്ട്. വടിയും പിടിച്ചുണ്ടെങ്കിൽ വരും. എന്താ എന്താണ് പേര്? ഇങ്ങോട്ട് വരും. കറുപ്പൻ ഫിഷ് മീൻ പിടിക്കാൻ പോവാ. മീൻ പിടിക്കാൻ പോവാ. മീൻ പിടിക്കാൻ. ബാഗിൽ എന്തൊക്കെ ഉണ്ട്? അരി സാധനം, കാപ്പുപൊടി, മുളകുപൊടി, മല്ലിപ്പൊടി. അത് വള്ളത്തീര് കഞ്ഞു വെക്കും. വള്ളത്തിലെല്ലാം കരയിറങ്ങും. കരച്ചെന്ന് രാത്രി ആകുമ്പോഴത്തേക്ക് കരച്ചെന്നിട്ട് തീ വിറകെടുത്തിട്ട് തീ കത്തിച്ച് കത്തിച്ച് അലയൊക്കെ രണ്ടു മണിക്കൂർ ആകുമ്പോഴേ കിട്ടി. മൂപ്പന്റെ വീട് എവിടെയാ? വൻസരയുടെ തൊട്ടടുത്ത്. നാലര കിലോമീറ്റർ വരണം. ഏതായാലും നിങ്ങളുടെ ജീവിതത്തില് ഒരു സന്തോഷം എനിക്ക് കാണാം. എന്റെ ഞാൻ യു കെയിലാണ്, ലണ്ടനിലാണ് താമസിക്കുന്നത്. ട്രിവാൻഡ്രത്താണ് സ്ഥലം. ഏതായാലും കണ്ട സന്തോഷം മൂപ്പൻ. നമുക്ക് ഇവിടെ ബോട്ടിങ്ങിനും ട്രക്കിങ്ങിനും ബാക്കി എല്ലാ കാര്യങ്ങളും ഇഡ്ലി വരെ മേടിച്ചു തന്ന ഇവിടുത്തെ നമ്മുടെ സന്തോഷ് കുമാർ വളരെ നന്ദിയുണ്ട്. യൂറോപ്പ് മലയാളി ജേണലിൻ്റെ പേരിൽ നന്ദി അറിയിച്ചുള്ളൂ. തേക്കടിയിൽ വരുമ്പോൾ ഈ ബോട്ടിംഗ് കൂടാതെ ട്രക്കിംഗ് ഉണ്ട്. നമുക്ക് ഇവിടെ നേച്ചർ വാക്ക് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. നമ്മളവിടെ വന്ന് പേരെല്ലാം രജിസ്റ്റർ ചെയ്ത് ഫോമെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട മറ്റ് സൗകര്യങ്ങൾ ചെയ്തു തന്നിട്ട് ഒരു ഗൈഡോടുകൂടി നമുക്ക് കാട്ടിനുള്ളിലേക്ക് പോകും. അതിലേക്ക് അതിനകത്ത് പോകാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അതിനകത്ത് പോയാൽ വന്യമൃഗങ്ങളെയൊക്കെ അടുത്ത് കാണാം എന്നാണ് പറയുന്നത്. നമുക്ക് അത് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് നല്ലത്. നമുക്ക് കാട്ടിലേക്ക് പോകുന്നത് എനിക്ക് നല്ല പേടിയാണ്. എന്നാലും കാട്ടിലേക്ക് ഒന്ന് പോകാമെന്ന് തന്നെ വിചാരിക്കുന്നു. കാട്ടിലൂടെ ഒരു യാത്ര 2-3 മണിക്കൂർ വേണമെങ്കിൽ യാത്ര ചെയ്യാമെന്നാണ് പറയുന്നത്. ഏതായാലും ഇവിടെ ഇതിൻ്റെ ഒരു അതോറിറ്റി ഇവിടെ നിൽപ്പുണ്ട്, അദ്ദേഹത്തെ ഒന്ന് കാണാം. നമസ്കാരം. നമസ്കാരം സാർ. എന്താ പേര്? രാജു. രാജു, രാജു, നമ്മളെ ഈ കാട്ടിനകത്തോട്ടൊന്ന് കൊണ്ടുപോകുമോ? നമ്മള് തീർച്ചയായിട്ടും കൊണ്ടുപോകും. ഈ വരുന്ന ആൾക്കാരെല്ലാം അങ്ങനെ പോകാറുണ്ടോ? കുറെ അങ്ങനെ ഉണ്ട്. പിന്നെ നമ്മൾ കൊണ്ടുപോയത് 2.5 മണിക്കൂർ കൊണ്ടുപോയി. 2.5 മണിക്കൂർ കാട്ടിനുള്ളിൽ ചുറ്റി കാണിച്ചിട്ട് കൊണ്ടുവന്ന് വിടും. ഓക്കെ. അപ്പൊ ഇത് എങ്ങനെ, സേഫ് ആണോ? സേഫ് ആണ്. നടന്നൊക്കെ പോകുന്നത് സേഫ് ആണ്. നിങ്ങൾ കൈ തോക്കിട്ട് തോക്കൊന്നും കാണുന്നില്ല? ഒന്നും വേണ്ട, നമുക്ക് വിശ്വാസമുണ്ട്. തേക്കടിയിൽ വരുന്നത് പ്രധാനമായിട്ടും ബോട്ടിങ്ങിനാണല്ലോ. അതെ. ഈ ബോട്ടിംഗ് ഇവിടെ എങ്ങനെ ഉണ്ടായി? ബോട്ടിംഗ് ഇങ്ങനെ ആൾക്കാർ കുറച്ച് 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 പേര് വന്നിട്ട് പിന്നെ അധികം അധികം ആൾക്കാർ ഇങ്ങനെ വന്നു തുടങ്ങി. അങ്ങനെ ആൾക്കാർക്ക് കൂടുതൽ സൗകര്യം കൊടുക്കാൻ വേണ്ടി അവർക്ക് ഒരു വിനോദയാത്ര എന്നുള്ള രീതിക്കാണ് ഇപ്പൊ ബോട്ടിംഗ് ഇവിടെ നമുക്ക് ആരംഭിച്ചത് തന്നെ. ഓക്കെ.
അപ്പൊ ഈ ഈ നദിയൊക്കെ നേരത്തെ ഉണ്ടായിരുന്നതാണ് ഇവിടെ ഇതെല്ലാം. ഈ തടാകം നേരത്തെ ഉണ്ടായിരുന്നതുള്ളതല്ല, ഇത് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം മുല്ലയാറും പെരിയാറും കൂടെ കൂട്ടി യോജിപ്പിച്ച് മുല്ലപ്പെരിയാർ ഡാം പണിതത് കൊണ്ടാണ് ഈ വെള്ളം ഇവിടം വരെ എത്തിയത്. ഇല്ലെങ്കിൽ ഈ വെള്ളം പെരിയാറിലൂടെ ഒഴുകി ആലുവയിൽ ചെന്ന് എറണാകുളത്ത് ചെന്ന് ചേരേണ്ടതാണ്. അപ്പോ അങ്ങനെ പണിതത് കൊണ്ടാണ് ഇവിടെ വെള്ളം നമുക്ക് വരികയും വിനോദയാത്രയ്ക്കായിട്ട് ഇവിടെ ബോട്ടിങ് ആരംഭിച്ചത്. ഇത് ആരാ ഡാം പണിതത്? നമ്മൾ ഈ ഡാം പണിയുന്നത് വന്ന് പണി തീരുന്നത് വന്നിട്ട് 1895 ഈ ഡാമിന്റെ പണി ചെയ്ത് മുല്ലപ്പെരിയാർ ഡാമിന്റെ പണി ചെയ്ത് തീർക്കുന്നത്. പക്ഷേ അതിന് മുമ്പ് രണ്ട് പ്രാവശ്യം ഇത് നമ്മുടെ കേരള ഗവൺമെന്റും മദ്രാസ് ഗവൺമെന്റും കൂടി ഇത് പണിയുന്നുണ്ടായിരുന്നു. പണിത് രണ്ട് പ്രാവശ്യം പണിതിട്ടും ഇത് ഈ മഴവെള്ള പാച്ചിലിൽ സംഗതി പൊട്ടിപ്പോയിക്കൊണ്ടേയിരുന്നു. ഓ, അതെനിക്കറിഞ്ഞു. പുതിയ അനുഭവമാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ രണ്ട് പ്രാവശ്യം പണിതിട്ടും പൊട്ടിയത് കൊണ്ട് പണി ഉപേക്ഷിക്കാമെന്നാണ് നമ്മുടെ മദ്രാസ് ഗവൺമെന്റും കേരള ഗവൺമെന്റും തീരുമാനിച്ചത് ആ കാലത്ത്. അതുകൊണ്ട് ഈ പെന്നിക്കുക്ക് എന്ന് പറയുന്ന ശ്രീമാൻ പെന്നിക്കുക്ക് അദ്ദേഹം ഇംഗ്ലണ്ടിലോട്ട് തിരിച്ചു പോവുകയും ഇംഗ്ലീഷ് മാനാണ്, ഇംഗ്ലണ്ടിലോട്ട് തിരിച്ചു പോവുകയും അദ്ദേഹത്തിന്റെ സ്വത്ത് വിപത്തുകളെല്ലാം വിറ്റ് വിലയാക്കിയിട്ടാണ് പിന്നീട് വന്നാണ് ഈ ഡാമിന്റെ പണി തീർത്തത്. മുല്ലപ്പെരിയാർ ഡാമിന്റെ പണി തീർത്തത്. അതെ. അപ്പൊ അതിനുശേഷം ഇപ്പൊ കൂടെ കൂടെ ഈ വെള്ളത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം നടക്കുന്നുണ്ടല്ലോ, അതേ കുറിച്ച് എന്തു പറയുന്നു? തർക്കം നടക്കുന്നതിന് അതിനകത്ത് സാറ് ഇത് ശരിക്കും അവർക്ക് അറിയാൻ മേലാത്തത് കൊണ്ടാണ്. 136 ലെവലിൽ ഇവിടെ വെള്ളം നിർത്തിയെന്ന് പറഞ്ഞാലും വെള്ളം നമുക്ക് വേണ്ട. നമുക്ക് ആവശ്യമുള്ളത് ഈ കുമളി ഗ്രാമപഞ്ചായത്തിന് മാത്രമാണ്, കുറച്ച് സ്ഥലങ്ങളിലേക്ക്. ബാക്കിയുള്ള വെള്ളം മൊത്തം അവർക്കാണ് കൊടുക്കുന്നത്, തമിഴ്നാട്ടിലേക്കാണ് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ തമിഴ്നാടുകാർ കിടന്ന് പ്രശ്നം ഉണ്ടാക്കേണ്ട യാതൊരു കാര്യവും ഇല്ല. വെള്ളം നമ്മൾ കൊടുക്കുകയാണ്, അത് അവർ ആവശ്യത്തിന് എടുത്തോണ്ട് പോവുകയാണ്. അവര് TNEB അവര് തന്നെയാണ് ഈ ഷട്ടർ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നത്. അപ്പൊ നമ്മളല്ല തുറക്കുകയും അടയ്ക്കുകയും ചെയ്യും? അല്ല, ഇത് നമ്മുടെ പോലീസുകാർ ജസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇത് കാവലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് കാവൽ നിൽക്കാനേ അധികാരമുള്ളൂ ചുരുക്കത്തിൽ, അല്ലേ? തുറക്കുന്നു അടയ്ക്കുന്നതൊക്കെ അവര് തന്നെയാണ്. അതെ. എന്താ പ്രശ്നം? പ്രശ്നം ഇതിപ്പം രാഷ്ട്രീയക്കാരിട്ട് ഇങ്ങനെ കുത്തിപ്പൊക്കുന്നതാണോ എന്തോ എന്നുള്ളത് നമുക്കറിയാം. ഏതായാലും ഇവിടെ വന്ന് മുല്ലപ്പെരിയാറിന്റെ ഒരു സൈഡ് കണ്ടോണ്ട് ചോദിച്ചതാണ്. അപ്പൊ നിങ്ങൾ ഇവിടുത്തെ നാട്ടുകാരാണ് അല്ലെ? ആദിവാസികളായിട്ട് പരമ്പരയായിട്ട് ജീവിച്ചു വരുന്നവരാണ്. അതെ. ട്രക്കിങ്ങിന് പോകുന്നവർക്ക് എന്താണ് നമ്മളുടെ ഇവിടുത്തെ പ്രൊസീജിയർ? ഇവിടെ വന്ന് എല്ലാം എഴുതി വെക്കുന്നത്? അതാ ഇവിടെ വന്നിട്ട്, ഇത് നമ്മുടെ രജിസ്ട്രേഷൻ ബുക്കാണ്. ഓക്കെ. ഈ കാണുന്നത് നമ്മുടെ രജിസ്ട്രേഷൻ ബുക്കാണ്. ഓക്കെ. പിന്നെ ഇതല്ലാതെ കൊണ്ട് ഇതിനകത്ത് നിങ്ങളുടെ ഡിക്ലറേഷൻ ഫോം, ഇത് ഞങ്ങളുടെ ഡിക്ലറേഷൻ ഫോമാണ്. ഇതിനകത്ത് നിങ്ങളുടെ പേരും അഡ്രസ്സും ഒക്കെ എഴുതി തരണം. എന്നിട്ട് ആന വന്നാൽ എന്തെങ്കിലും ചെയ്താൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ലെന്നായിരിക്കും ഒപ്പിട്ട് തരുന്നത്. അതൊക്കെ തന്നെ, അത് തന്നെ. നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ടാകാൻ വേണ്ടിയാണ് ഇത് എഴുതി. മനസ്സിലായി? നിങ്ങൾ ഒപ്പിട്ട് തരാൻ പറയുമ്പോഴത്തേക്ക് ഇതൊരു ഓപ്പറേഷൻ തിയേറ്ററിൽ പോകുമ്പോ ഡോക്ടർ ഒപ്പിട്ട് മേടിക്കുന്നതാണ്. ഞങ്ങൾ കാട്ടിലോട്ട് കൊണ്ടുപോവുകയാണ്, വന്യമൃഗങ്ങൾ ആക്രമിച്ചാൽ ഞങ്ങൾ ഉത്തരവാദികളല്ല എന്നായിരിക്കും ഒപ്പിട്ട് തരാൻ. പക്ഷെ എന്നാലും ഞങ്ങൾ ഫുൾ സേഫ്റ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അല്ല, അങ്ങനെയാണെങ്കിൽ ഒരു ഗണ്ണെടുക്കൂ. ഗണ്ണെടുക്കാൻ നമുക്ക് അനുവാദമില്ല സാർ. സർക്കാർ ഞങ്ങള് വന്ന് ഞങ്ങൾ ട്രൈബൽസ് ആണ്, ആദിവാസികളാണ്. പക്ഷെ എങ്കിൽ പോലും ഞങ്ങൾക്ക് ഇത് തോക്കെടുത്ത് കൊണ്ട് നടക്കാനുള്ള അനുവാദം ഗവൺമെന്റ് ഇതുവരെ തന്നിട്ടില്ല.
ഞങ്ങൾക്ക് പിന്നെ വല്ല വടി എന്തെങ്കിലും ഇങ്ങനെ എടുത്തോണ്ട് പോകാൻ വാക്കത്തിയോ വടിയോ ഇങ്ങനത്തെ സാധനങ്ങൾ എടുത്തോണ്ട് പോകാനേ പറ്റൂ. പിന്നെ വരുന്ന ഗസ്റ്റിന് ഞങ്ങള് ഈ അട്ടയുണ്ട് കാട്ടിനുള്ളില്, അട്ടയ്ക്ക് അട്ട കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സൈസ് സോക്സ് കൊടുക്കാറുണ്ട്. ഇതിനെ ലീച്ചസ് പ്രൂഫ് സോക്സ് എന്നാണ് പറയുക. ഇതിനകത്തട്ടയില്ല സാർ, ഇത് ധൈര്യമായിട്ട് ഇടാം. ഷൂ ഊരുക, ആദ്യം ഷൂ ഊരുക, ഷൂരി ഷൂ ഊരി കഴിഞ്ഞിട്ട് ആദ്യം ഇത് ഇടണം. ഇടണം ഷൂരി കഴിഞ്ഞിട്ട് ഇത് ഇടും. അതെ, പാൻസിന്റെ മേലെ വരണം, മേലെ വരണം. അതെ, മുട്ടിന് താഴെ വെച്ച് ടൈറ്റ് ചെയ്യണം. നമുക്ക് അങ്ങോട്ട് അകത്തോട്ട് പോവാം അല്ലേ? അതെ സാർ. അപ്പൊ നിങ്ങളിൽ തോക്കില്ല? തോക്കില്ല സാർ, വാക്കത്തി ഇല്ല. ഞാൻ എന്റെ മൊബൈൽ ഫോണെങ്കിലും കയ്യിലെടുക്കാം. അവിടെ ചിലപ്പോ റേഞ്ച് ഉണ്ടോ എന്ന് അറിയത്തില്ല അല്ലേ. ഏതായാലും നമുക്ക് ഉൾക്കാട്ടിലേക്ക് പോവാം. ശരി സാർ. വടി കയ്യിലിരിക്കട്ടെ, വടി ഇരിക്കട്ടെ. ആന വരുമ്പോ അടിക്കെങ്കിലും ചെയ്യാം. ഇതാണ് വിശ്വാസം അല്ലേ? ഇത് ആന വരുമ്പോ വടി ഇട്ടിട്ട് ഓടണോ അതാ വടിയും കൊണ്ടോടണോ? ആ വടി എടുത്തോണ്ട് ഓടാൻ പറ്റുമെങ്കിൽ വടി എടുത്ത് ഓടുക, ഇല്ലാത്ത പക്ഷം വടി കളഞ്ഞിട്ട് ഓടുക. ഏതായാലും ഓട്ടമുണ്ട് അല്ലേ? ഗുണമുള്ള നമ്മളിത് മരുന്നിന് വേണ്ടി ഉപയോഗിക്കുന്നതിന്റെ വേര് വന്ന് മഞ്ഞപ്പിത്തത്തിന് ഉപയോഗിക്കുന്നു. ഈ ഇല വന്നിട്ട് നമ്മൾ മുറിവിനെ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് അരച്ച് നമ്മൾ മുറിവിലൊട്ടിച്ചു കഴിഞ്ഞാൽ ഇതങ്ങനെ പോലെ ഒട്ടിയിരിക്കും. മുറി ഉണങ്ങണം ഇത് പുറത്ത് പോകണമെങ്കിൽ. അങ്ങനെ നമ്മൾ ഘോര വനാന്തരത്തിൽ എത്തിയിരിക്കുന്നു. ഇത് ഈ കാണുന്ന പോലെ ഈ ട്രൈബൽസ് ആദിവാസികള് തേൻ വന്നെടുക്കുന്നതാണ്. തേൻ ഈ വെട്ടി എടുത്തേക്കുന്ന ഹോളാണ് കാണുന്നത്. ഇവിടെ എങ്ങനെ വരും തേൻ? തേൻ ഈ ഹോളിനകത്ത് ഉണ്ടാകും. അത് ഇന്ന് ഇപ്പോഴില്ല, അങ്ങനെ ഉണ്ടായത് ഇങ്ങനെ വെട്ടി എടുത്തേക്കുന്നതാണ് ഈ കാണുന്നത്. ഓ, തേനീച്ച കൂടുണ്ടായിരുന്നു. ആ, തേനീച്ച കൂടകത്തിരിക്കും. തേൻ ഇതുപോലെ വെട്ടി ഹോൾ ഉണ്ടാക്കിയിട്ടാണ് തേൻ എടുക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഈ അത് ഞൊടിയൽ എന്ന് പറയും. ഈ ഞൊടിയൽ എന്ന് പറയുന്ന തേൻ ഇങ്ങനെയാണ് സാധാരണ നമുക്ക് കിട്ടുക. ഒന്നിൽ ഇതുപോലെ മരപ്പൊത്തില്, അല്ലാത്ത പക്ഷം പുറ്റില്. ഈ മരം വന്നിട്ട് ഇത് വന്ന് ബ്ലൂ ചെറി എന്ന് പറയും. ബ്ലൂ ചെറി ഇല്ലെങ്കിൽ ഞാവൽ എന്നൊക്കെ പറയും ഈ മരത്തിന്. ഇതിന്റെ പഴം നമുക്ക് തിന്നാൻ കൊള്ളാവുന്നതാണ്. ഞാവൽ പഴം. ഇത് എപ്പോഴാണ് ഇത് കായ്ക്കുന്നത്? ഇത് ഇപ്പൊ മാസമാണ് സാർ. ഇപ്പൊ സമയമാണ്, ടൈമാണ്. അതെ, ആ ഇപ്പൊ ഉണ്ട് പഴം, ഉണ്ട് സാർ. പഴം കിട്ടണമെങ്കിൽ ആ കാണുന്നത് നമ്മുടെ ആഞ്ഞിലിയാണ്. ആഞ്ഞിലി ആ കാണുന്നത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള മരമാണ്. അതെ, നമുക്ക് ഈ വള്ളം പണിക്ക്, വള്ളം പണിയാനും വീട് പണിയാനും അതുപോലെ തന്നെ മറ്റ് ഇത് ഫർണിച്ചറായാലും പണിയാനും നല്ല മരമാണ്. അത് നല്ല ഉരുളൻ തടിയാണ്. അത് നല്ല ഉരുളൻ തടിയാണ്. പക്ഷെ ഇത് വെട്ടാൻ പറ്റാൻ സംഭവിക്കില്ലല്ലോ. അതെ, ഇല്ല. അത് ഓലഞ്ഞാലി എന്ന് പറയും. ട്രീപ്പൈ. ഓ, ഓക്കെ. ഓലഞ്ഞാലി കിളി. അതെ, ഓലഞ്ഞാലി കിളിയാണ്. ഇവിടെ ഒരുപാടിനം പക്ഷികളുണ്ട് അല്ലേ? ഇതിനകത്ത് വന്നു കഴിഞ്ഞാല് ഈ ഇതിന്റെ വായുവിന് തന്നെ ഒരു പ്രത്യേക മണമുണ്ട്. നമ്മുടെ കൂടുതല് ഓക്സിജൻ കിട്ടുന്നത് ഇപ്പോലത്തെ മരങ്ങളിൽ നിന്നാണ് സാർ. ഓ, കാടിന്റെ. അതെ, കാടിന്റെ മണം. ഈ പക്ഷികൾ ഇപ്പൊ ഞായറാഴ്ച രാത്രി മാത്രമല്ലേ നമ്മൾ ഇത് കേൾക്കത്തുള്ളൂ. ഏർലി മോർണിംഗിലാണ് സാധാരണ പക്ഷികളുടെ സൗണ്ട് ഒക്കെ ഞങ്ങൾ കേട്ട് ശീലിച്ചിട്ടുള്ളത്. ഇതെല്ലാ പക്ഷികളും ചലച്ചോണ്ടിരിക്കുകയാണല്ലോ. അതെ, നമുക്കിവിടെ 375 പരം പക്ഷികൾ ഇതിലെ ഈ പെരിയാർ ടൈഗർ റിസർവിനുള്ളിലുണ്ട് സാർ. ഓ, ഓക്കെ. പിന്നെ അതല്ലാതെ നമുക്ക് കൂടുതൽ ഓക്സിജൻ കിട്ടുന്നത് ഈ വനത്തിൽ നിന്നാണ്. ഇതിൽ 100 പരം മരങ്ങളും ചെടികളും ഒക്കെ ഉണ്ട്. പക്ഷെ അതിൽ 90 പരം ഇതിനകത്ത് മെഡിസിൻ
ട്രീസ് പ്ലാന്റ്സ് ഒക്കെയാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനകത്ത് നടക്കുമ്പോൾ നമുക്ക് അത്ര ക്ഷീണമൊന്നും നമുക്ക് തോന്നാതിരിക്കുന്നത്. പക്ഷെ നമുക്ക് ക്ഷീണം തോന്നുന്നുണ്ട്. ആ ഇവിടെ ഇത്രയും കിളയ്ക്കാൻ ആളിനെ നിർത്തിയിരിക്കുന്ന അല്ല, ഇത് പന്നി ഉടുത്തിയാക്കുന്നതാണ്. ഓ ആന വന്നു പോയതാണ്. ആന ആനപ്പിണ്ടമാണ് കാണുന്നത്. അയ്യോ, ഇത് വലിയ പഴക്കമൊന്നുമില്ലല്ലോ. ആ ഇത് ഏതാണ്ടോ ഇപ്പോൾ ഒരു രണ്ടാഴ്ചത്തെ പഴക്കമുണ്ട്. ഉണ്ടല്ലേ? അതെ, രണ്ടാഴ്ചക്ക് മുമ്പ് വന്നിരുന്നു. അതെ സാർ. അപ്പൊ ഇവിടെ ഇവിടെ ഇഷ്ടംപോലെ കിടക്കുന്നു. അപ്പൊ ഗ്രൂപ്പ് വന്നതാണ്. അതെ അതെ, ഇത് കൂട്ടത്തോടെ വരുന്നതാണ്. കൂട്ടത്തോടെ വന്നാ. അതെ, ഓക്കെ. നമുക്ക് ഏതായാലും വടി പോരാ. ആ ആരുമില്ല, ദൈവമുണ്ട് സാർ. സാറേ, ഈ മരം കണ്ടോ? ഇത് ആഞ്ഞിലിയാണിത്. ആഞ്ഞിലി ആഞ്ഞിലിയാണ്. ഇതിന്റെ തൊലിയെല്ലാം പോയിരിക്കുന്നു. ഇതെന്ത് പറ്റിയതാന്ന് വല്ലതും നമുക്കറിയുമോ? വെട്ടിക്കൊണ്ടുപോയായിരിക്കും. അല്ല അല്ല, ഇത് ആന പൊളിച്ച് തിന്നുന്നതാണ്. ആന ഇതുപോലെ പലതരം മരത്തിന്റെ തൊലി പൊളിച്ചിട്ട് അത് തിന്നും. അത് ആഹാരത്തിന് വേണ്ടിയല്ല തിന്നുന്ന, മരുന്നിന് വേണ്ടിയാണ്. ഇത് ആഞ്ഞിലിയാണ്. ഇതുപോലത്തെ തേക്ക്, തേക്ക്, ഈട്ടി, പിന്നെ അങ്ങനെ പലതരം മരത്തിന്റെ തൊലി അതിങ്ങനെ കുത്തിയെടുത്ത് ഇതുപോലെ തിന്നാറുണ്ട്. അതിന്റെ ആ ഈ കാണുന്നത് ഇത് കണ്ടോ? ഇത് കണ്ടോ? ഇതിങ്ങനെ തുണ്ടുകൈ കൊണ്ട് ഇങ്ങനെ ഇളക്കി പറിച്ച് തിന്നുന്നതാണ്. സാറേ, ഇത് നമ്മുടെ സുഗന്ധദ്രവ്യത്തിൽപ്പെട്ട ഒരു മരമാണ് ഈ കാണുന്നത്. ഇത് ഇത് കുന്തിരിക്കമാണ്. ഇത് കുന്തിരിക്ക മരം എന്ന് പറയും ഇതിന്. ആ ഇതാണ് നമ്മൾ ഈ അമ്പലങ്ങളിൽ അതുപോലെ പള്ളികളിൽ, അതെ പള്ളിയിൽ അല്ലെങ്കിൽ ഈ ഇതാണ് പുകയ്ക്കുന്നത്. ഇതാണ് പുകയ്ക്കുന്ന, ഓ കുന്തിരിക്കം പുകയ്ക്കുന്ന കുന്നിൻ ചെരുവിലെ കുളിക്കിളി. അതാണ് ഈ ഈ കാണുന്നത്. ഇതെല്ലാം മൊത്തം കുന്തിരിക്കമാണ്. ഇത് ഇത് എങ്ങനെയാ അവർക്ക് കിട്ടുന്നത്? ഈ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ കിട്ടും? അമ്പലത്തിലും പള്ളിയിലും ഒക്കെ ഇത് കിട്ടുക എന്ന് പറഞ്ഞാൽ സാർ, ഇത് വന്നിട്ട് ഇവിടെ നിന്ന് ആദിവാസികൾ ഇങ്ങനെ എടുത്തു കൊണ്ടുപോയിട്ട് ഇങ്ങനെ വിൽക്കുന്നതാണ്. വിൽക്കുന്നത് ആ മുഖേനയാണ് ഈ കടകളിലൊക്കെ കിട്ടുന്നത്. പക്ഷെ അവരുടെ കയ്യിൽ പോയി കഴിഞ്ഞാൽ ഇത് പിന്നെ അതിനകത്ത് പിന്നെ മിക്സ്ഡ് ആയി പോകും. പക്ഷെ നമ്മൾ എടുത്ത് കൊടുക്കുന്നത് ഒറിജിനലാണ്. ഇത് ഈ കാണുന്നതാണ് കുന്തിരിക്ക. അതെ, ബ്ലാക്ക് ഡാമർ എന്നാണ് ഇതിന്റെ പേര് ഇംഗ്ലീഷില്. അപ്പൊ ഇത് നമുക്ക് എടുത്ത് വെളിയിൽ കൊണ്ടുപോയാൽ നമ്മളെ പോലെ ചൂടിക്കും? ആ ഇത് നമുക്ക് അങ്ങനെ മറ്റുള്ളവർക്ക് എടുക്കാൻ പറ്റത്തില്ല, ആദിവാസികൾക്ക് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ആദിവാസിയാണല്ലോ. അതെ, ഞാൻ ഇതിന്റെ എടുക്കുവാണ് സാർ. ഈ പുകയ്ക്കുന്ന രീതി ഇപ്പൊ ഞാൻ സാറിനെ ഒന്ന് കാണിച്ചു തരാം. സാർ ഇതൊന്ന് പിടിക്കൂ. ഞാൻ പിടിക്കണം. അതെ, ദൈവമേ, അങ്ങനെ വിളിച്ചു വേണം പിടിക്കാൻ. എന്റെ കയ്യിൽ തീയാത്തോ? കത്തിയാ കത്തട്ടെ, അപ്പൊ അറിയാം നമുക്ക് ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പുള്ളി ഇല്ലെങ്കിൽ ഇവിടെ ദൈവമുണ്ട്, ദൈവമാണെങ്കിൽ ദൈവമില്ല. മണം കിട്ടി, അമ്പലത്തിലെ മണം വന്നു. നമ്മൾ കർപ്പൂരം അമ്പലത്തിൽ നമ്മൾ കത്തിക്കുന്നത് പോലെ തന്നെയാണ് ഇതിൻ്റെ സിസ്റ്റം. ഞങ്ങൾക്ക് വേറെ എങ്ങും കർപ്പൂരം കിട്ടാത്തത് കൊണ്ട് ആദിവാസികൾ ഇതുപോലെ കുന്തിരിക്കം വനത്തിൽ നിന്ന് എടുത്തിട്ടാണ് പൂജ ടൈമിൽ മുൻ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെതായിട്ടുള്ളതാണ് ഇത്. ഇത് കണ്ടോ, പുക വരുന്നതല്ലോ. നല്ല മണം. കളരി പരമ്പര ദൈവങ്ങളെ, ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും നന്മ വരട്ടെ. അതെ, ഈ കാണുന്ന മരമില്ലേ, ആ മരത്തിന് നമ്മൾ ചേരെന്നാണ് പറയുക. ഓ, ചേരുമരം. അതായത് നമ്മൾ അറിയാതാണെങ്കിലും ചെന്നിങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുകയോ ഇല്ലെങ്കിൽ ചില ആൾക്കാർ ചെന്നിങ്ങനെ ചാരിയൊക്കെ ചെയ്യും. അങ്ങനെ ചാരി കഴിഞ്ഞാൽ നമുക്കിത് റിയാക്ഷൻ പോലെ കയ്യിൽ മൊത്തം ഇങ്ങനെ ചൊറി പോലെ ഇങ്ങനെ വരും. ആ മരത്തിൽ ചാരി നിന്നാ ചൊറി വരും. പിന്നെ അതിനിടെ മുല്ലമരം എന്ന് പറഞ്ഞുകൊണ്ടൊരു മരമുണ്ട്, മുല്ലമരം. ആ മരത്തിന്റെ പട്ട ചെത്തി എടുത്തിട്ട് മൊത്തം അരച്ച് ദേഹത്ത് മൊത്തം പുരട്ടണം, എങ്കിൽ മാത്രമേ അത് മാറുകയുള്ളൂ. നമ്മൾ സാധാരണ നടന്നു പോകുമ്പോ നല്ലൊരു മരം കണ്ട്
കഴിഞ്ഞാൽ ഒന്ന് തടവിയിട്ട് പോകും. ഓ വാ ഓ വാ, തടവിയ പ്രശ്നമാവും. ആ വാ, പക്ഷെ എല്ലാ മരവും തടവാൻ പോകല്ലേ? അതാണ് നമ്മള് ആഞ്ഞിലിയുണ്ട് അല്ലാതെ കൊണ്ട് തേരുണ്ട്. ഞാൻ പറയട്ടെ, ഞാൻ ഇപ്പൊ നടന്നു പോകുമ്പോ ഇത് അങ്ങനത്തെ മരമുണ്ടെന്ന് എനിക്കറിഞ്ഞൂടല്ലോ. ഞാനൊന്ന് തടവും. ആയിക്കോട്ടെ, തടവുന്ന നമുക്ക് റിയാക്ഷൻ ഉണ്ടാവും. റിയാക്ഷൻ ഉണ്ടാകുമ്പോ നമ്മൾ ഹോസ്പിറ്റലിൽ പോകും. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ അവർക്ക് ഇത് എന്തിനാണെന്ന് അറിയത്തില്ല. അവർ ആന്റിബയോട്ടിക്സ് തരും. നിങ്ങൾ പറഞ്ഞ എന്ത് മരുന്നുണ്ട് ഇതിന് പകരം? ഇതിനെ മുല്ല എന്ന് പറയും, മുല്ലമരം. ആ മുല്ലമരം എന്നാണ് പറയുക. പൂവം മലയാളത്തിൽ പറഞ്ഞാൽ പൂവം എന്ന് പറയും. പൂവം മരം, മരത്തിന്റെ തൊലി ചെത്തി എടുത്തിട്ട് അരച്ചിട്ട് നമ്മുടെ ദേഹത്തെല്ലാം തേച്ച് പിടിപ്പിക്കണം. തേച്ച് പിടിപ്പിച്ചാലേ അത് പോകും. അത് പോവുള്ളൂ. ഇത് ഇത് ഡോക്ടർമാർക്ക് പറഞ്ഞു കൊടുക്കണം. ആ ഡോക്ടർമാർ ഇപ്പൊ ആൾക്കാർ കാട്ടിലൊക്കെ പോയിട്ട് വരുമ്പോഴേ ഇങ്ങനെ ചൊറിയൊക്കെ വരുമ്പോ അവരായിരിക്കും ആന്റിബയോട്ടിക്സ് കൊടുക്കാന്ന് പറയും. സാർ, ഇത് അതായത് ഇത് കൂട്ടല്ല, ഈ വലിയ ഇല. ഈ സൈസ് ഇല കണ്ടു കഴിഞ്ഞാൽ മാറി നടന്നോണം. ഈ സൈസ് ഇല ഉണ്ടെങ്കിൽ മാറി നടക്കണം. ഈ നീളത്തിലുള്ളതാണിത്. അല്ല, കാട്ടിൽ പോണവർ ശ്രദ്ധിക്കണം കേട്ടോ, ഇങ്ങനെ എല്ലാ മരത്തിനും പോയി ചാരി നിൽക്കും. അല്ല, തിരിച്ചു വരുമ്പോ പിന്നെ ജോലി. അതേപോലെ തന്നെ സാറേ, ഈ ഇതിനകത്ത് ഈ അത് മലബാർ പിറ്റ് വൈപ്പർ ചട്ടിത്തരൻ എന്ന് പറയും. നമ്മളതിനെ ചട്ടിത്തരൻ എന്നാണ് പറയുക. ഇംഗ്ലീഷിൽ മലബാർ പിച്ച് വൈപ്പർ എന്നാണ് പറയുക. ഈ മരത്തിന്റെ തൊലി പോലെ തന്നെ ആയിരിക്കും ഈ പാമ്പിന്റെ കളറും. ഇതിങ്ങനെ ചുറ്റിയൊക്കെയാണ് ഇതിനകത്ത് കിടക്കുന്നത്. നമ്മൾ അറിയാതെ ചിലപ്പം ചെന്നിങ്ങനെ അതിലെങ്ങനെ ചെന്നിങ്ങനെ പിടിച്ചെന്ന് വരും. നിങ്ങൾ പറയുമ്പോ ഇവിടെ ഇവിടെ രാജവംശമാണ് ഉണ്ട് സാർ, പക്ഷെ നമ്മൾ പേടിക്കേണ്ടതില്ല. നമുക്ക് ചെറിയ ചെറിയ പേടിയാണ്. അങ്ങനെ രാജു വളരെ സന്തോഷം കാട്ടിനകത്തെല്ലാം കൊണ്ടുപോയി. താങ്കൾ പറഞ്ഞത് എനിക്ക് ശരിക്കും മനസ്സിലായി. കാടെന്ന് പറയുന്നത് നമ്മളെ ദൈവത്തിനെ പോലെ തന്നെ എല്ലാവിധ ആഹാരങ്ങളും ഇവിടെ നിന്ന് കിട്ടും. അതെ അല്ലേ? നമുക്ക് ഉപ്പൊഴിച്ച് ബാക്കിയെല്ലാം അവിടെ കിട്ടി കിട്ടുമെന്നാണ് പറഞ്ഞത്. നിങ്ങൾ തന്ന കുന്തിരിക്കാൻ ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ട്, കൊണ്ട് കത്തിക്കാനായിട്ട്. ഏതായാലും വളരെ സന്തോഷം. ശരി രാജു. ഓക്കെ, അപ്പോൾ തേക്കടിയിലെ വിശേഷങ്ങളും ട്രക്കിങ്ങും ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു വിഷയമേ കാണും വരെ നന്ദി, നമസ്കാരം.